ചരിത്രവും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഭീമിനി പട്ടണത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭീമിനി പട്ടണം ബീച്ചിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അഫീസ് ട്രാവൽ ആൻഡ് ടേസ്റ്റിൻ്റെ ആദ്യത്തെ ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭീമിലി പട്ടണം എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമമെങ്കിലും ഭിമിലി എന്നാണ് ലോക്കലി ഇതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഭിമിലി ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. ഭിമിലി പട്ടണം ചെറിയ ഒരു സിറ്റിയാണ്. ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയായി അംഗീകരിച്ച ചെറിയ ഒരു ടൗൺഷിപ്പാണ് ഭിമിലി പട്ടണം, അല്ലെങ്കിൽ ഭിമിലി. സാധാരണയായിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിലൂടെയല്ല ഈ പ്രാവശ്യം പോകുന്നത്. ഞങ്ങൾ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഭിമിലി ബീച്ചിൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ ഇന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. കാരണം ഈ പോകുന്ന വഴിയിൽ ഭീമിനി പട്ടണത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു ചർച്ച് ഈ വഴിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിക്കാണ് ഞങ്ങൾ വന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഷോട്ട് മാത്രമേ തരാനെന്ന് സാധിച്ചുള്ളൂ. മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചിന്തിക്കാം. ഇപ്പോൾ ഞങ്ങൾ വിശാഖപട്ടണത്ത് നിന്ന് കൽക്കട്ടയിലേക്ക് പോകുന്ന ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് ചെന്നൈ കൽക്കട്ട ഹൈവേ ആണ്. ചെന്നൈയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ഏകദേശം അതിൻ്റെ ഒത്ത മധ്യത്തിലായിട്ട് വരും ഞങ്ങൾ താമസിക്കുന്ന വിശാഖപട്ടണം. ചെന്നൈയുടെയും കൽക്കട്ടയുടെയും മധ്യയിലായിട്ട് വരുന്ന ഒരു വിശാലമായ പട്ടണമാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് ഉള്ള ചരിത്രം ഉറങ്ങുന്ന മനോഹരമായ ഒരു പട്ടണമാണ് വിശാഖപട്ടണം. ഈ വഴിയിലൂടെ വരാനുള്ള മറ്റൊരു കാരണം, ഇപ്പോൾ ഈ കാണുന്ന ഓവർബ്രിഡ്ജ് വളരെ അടുത്ത സമയത്ത് പണിതതാണ്. റീസെൻ്റ് ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ റൈഡ് ചെയ്യുന്നത്. ഈ ബ്രിഡ്ജിനടിയിൽ കൂടി ആയിരുന്നു ആദ്യത്തെ ഹൈവേ പോയിക്കൊണ്ടിരുന്നത്. ഈ ഹൈവേയിൽ നിന്ന് മാറി ഭീമിനിപ്പട്ടണം റൂട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ വലതുഭാഗത്തായി ചുമന്ന കളറടിച്ച് നമ്മൾ കാണുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ ചർച്ച്. ഈ ചർച്ചിന് ഭീമിനിപ്പട്ടണത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. 1857 ഡച്ചുകാരാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഭീമിനിപ്പട്ടണം സിറ്റിയിലേക്ക് കടക്കുകയാണ്. ചെറിയ ഒരു ടൗൺഷിപ്പാണ്. ഏകദേശം 1.25 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഒരു ചെറിയ ഒരു ടൗൺഷിപ്പാണ് ഭീമിനിപ്പട്ടണം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ് ഭീമിനിപ്പട്ടണം. ഇന്ത്യയിൽ ഡച്ചുകാർ വന്ന സമയത്ത് ഡച്ച് താവളമായിരുന്ന, അല്ലെങ്കിൽ ഒരു ഡച്ച് കോളനി ആയിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഭീമിനിപ്പട്ടണം. ഭീമിനിപ്പട്ടണം ബീച്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഭീമിനിപ്പട്ടണത്തിൻ്റെ ഡച്ച് പാരമ്പര്യത്തെയും വ്യാപാര ബന്ധത്തെയും വിളിച്ചോതുന്ന ശില്പങ്ങളും കമാനങ്ങളുമാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയെയും ആദ്യമായി ആകർഷിക്കുന്നതും അവരെ വെൽക്കം ചെയ്യുന്നതും. പഴയ കാലത്ത് ഡച്ചുകാർ ഇവിടേക്ക് വന്നതിനെക്കുറിച്ചും ഭീമിനിപ്പട്ടണം ഡച്ചുകാരുടെ താവളമാക്കിയതിനെക്കുറിച്ചും ഇവിടെയുള്ള ജനങ്ങൾ അവരോട് ഏതു വിധത്തിൽ പെരുമാറി എന്നുള്ളതും
അതുപോലെ തന്നെ വ്യാപാര ബന്ധത്തിൽ ഭീമിനിപട്ടണം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ലഘുവായി വിവരിക്കുന്ന ചില ശില്പങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. അതാണ് നമ്മളെ ബീച്ചിലേക്ക് ആദ്യമായി വെൽക്കം ചെയ്യുന്നത്. ചെറിയ ഒരു വാട്ടർ ഫൗണ്ടൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിറയെ വെള്ളവും അത് നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു. എങ്കിലും നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ കാശ് മുടക്കി പണിതെങ്കിലും അതിനെ അതിൻ്റെ വഴിക്ക് തന്നെ വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചില സമയങ്ങളിൽ വേസ്റ്റുകളിടുന്ന ഒരു വേസ്റ്റ് ബിന്നായിട്ട് വരെ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് ചില സമയങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ ബീച്ചിലേക്ക് മുൻപോട്ട് പോവുകയാണ്. ഇടതുവശത്തായി നമ്മൾ ബീച്ചും കടലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ വണ്ടി ഒതുക്കി പതിയെ ബീച്ചിലേക്ക് നടന്നു വരികയാണ്. ഇനി നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വളരെ മനോഹരമായി സൈഡ് ഒക്കെ കെട്ടി അവിടെ റോഡിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ബീച്ച് കാണാനും കാറ്റ് കൊള്ളാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഭീമിനി പട്ടണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഭീമിനി പട്ടണവും ഇതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളും ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൻ്റെ കൂടി ഒരു ഭാഗമാണ്. മറ്റൊരു എപ്പിസോഡിൽ ഇവിടെയുള്ള BC 3rd century കടന്നു ചെല്ലുന്ന ഒരു ബുദ്ധ ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ അത് ഞങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഇത് ബീച്ചിനോടടുത്ത് ഒരു ചെറിയ ചായയും ഒക്കെ കുടിക്കുവാനുള്ള ഒരു സ്ഥലമാണ്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് ബീച്ചിലേക്ക് വരുമ്പോൾ ഇടതുവശത്തായി ആദ്യമായി നമുക്ക് കാണാൻ പറ്റുന്ന എൻട്രൻസ് ആണിത്. ഇവിടെ നിന്ന് ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ സാധിക്കും. ഈ വീഡിയോ ഏകദേശം ഫെബ്രുവരിയിലൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അധികം തിരക്കില്ല. ഇത് സമ്മർ സമയങ്ങളിൽ ഇതിനേക്കാൾ വളരെ തിരക്കുള്ള ഒരു ബീച്ചാണിത്. വെള്ളത്തിൽ നിന്നുകൊണ്ട് വോളിബോൾ കളിക്കുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. വിശാഖപട്ടണത്തെ ബീച്ചുകളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ താരതമ്യേന വളരെ ചെറിയ തിരക്ക് മാത്രമേ ഈ സമയത്ത് അനുഭവപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ആളുകളെ ഒന്നും ബീച്ച് കാണുന്നില്ല. ഇവിടെ മറ്റൊരു കാഴ്ചയിലേക്ക് പോകാനുള്ളത് ഈ ബീച്ചിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു മത്സ്യകന്യകയുടെ പ്രതിമയാണ്. സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന പാറക്കൂട്ടങ്ങളുടെ മുകളിൽ ഒരു മനോഹരമായ മത്സ്യകന്യകയുടെ ശില്പം തീർത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. വിശാഖപട്ടണത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ വിളിച്ചോതുന്നതാണ് ഈ മത്സ്യകന്യകയുടെ ശില്പം. താഴെയായി ഈ കാണുന്നത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ശില്പമാണ്. തിരമാലകളൊക്കെ അടിച്ചും പിന്നെ ആൾക്കാരുടെയൊക്കെ പരിശ്രമ ഫലമായിട്ട് അതിൻ്റെ കൈയും മൂക്കും ഒക്കെ പോയതുകൊണ്ട് പുതിയൊരു പ്രതിമ അവിടെ സ്ഥാപിച്ചു. അപ്പോൾ പഴയതിനെ എടുത്ത് താഴെ വെച്ചിട്ട് പുതിയ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു ബീച്ചാണ് ഈ ഭീമിനിപട്ടണം ബീച്ച്. പാറയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളത്തിൽ കാലൊക്കെ മുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ആ കടലിൽ ഇറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് അത്യാവശ്യം അവിടെ വന്ന് കാലൊക്കെ നനച്ചിട്ട് പോകാം.
അധികം ദൂരമൊന്നുമില്ല, വളരെ ചെറിയ ഒരു ബീച്ചാണ് ഇത്. സാധാരണയായി ഞങ്ങൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഇവിടെ വരാറുള്ള ഒരു ബീച്ചാണ്. ഞങ്ങൾക്ക് വളരെ അടുത്തൊരു 15-20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ എത്താൻ സാധിക്കും. നോവോട്ടൽ ശൃംഖലയുടെ വലിയൊരു ഹോട്ടലാണ് നമ്മളവിടെ മുൻപിൽ കാണുന്നത്. ഇനി ഇവിടെയുള്ള ചില ശില്പങ്ങളുടെ കാഴ്ചകളിലേക്ക്. മത്സ്യബന്ധന പാരമ്പര്യത്തിൻ്റെ ഒരു ശില്പമാണ് നമുക്കിവിടെ മുൻപിൽ കാണുവാൻ കഴിയുന്നത്. ഭീമിനിപട്ടണം ഒരു മത്സ്യബന്ധന പട്ടണം കൂടിയാണ്. ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ശില്പവും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുൻപിലായി നോവോട്ടൽ ഹോട്ടൽ ആണ് കാണുന്നത്. അവിടെ സഞ്ചാരികൾക്ക് താമസിക്കുവാനുള്ള റൂം സൗകര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിളാണ് ഇവിടെ. കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ തങ്ങുവാൻ ഉള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. ഹൈന്ദവ പുരാണങ്ങളിലെ ഒരു കഥാപാത്രമായ ഭീമ അല്ലെങ്കിൽ ഭീമൻ, ഭീമൻ്റെ പേരിനോട് അനുബന്ധപ്പെടുത്തിയാണ് ഭീമിനി പട്ടണമെന്ന് ഈ ടൗൺഷിപ്പിന് നാമകരണം ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായി ഇത് ഭീമിനിപട്ടണം മുനിസിപ്പാലിറ്റി ആയിരുന്നു. എന്നാൽ 2017 ഈ ചെറിയ പട്ടണം കൂടി വിശാഖപട്ടണം മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് അല്ലെങ്കിൽ ഗ്രേറ്റർ വിശാഖ മുനിസിപ്പൽ കോർപ്പറേഷനോട് ചേരുകയും ഇപ്പോഴിത് വിശാഖപട്ടണം മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗമായിരിക്കുകയും ചെയ്യുന്നു. ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി വിശാഖപട്ടണം എയർപോർട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട് ഭീമിനി പട്ടണത്തിലേക്ക്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നതെങ്കിൽ 31 കിലോമീറ്റർ ദൂരമാണ് ഭീമിനി പട്ടണത്തിലേക്ക് എത്താനുള്ളത്. ബസ് മാർഗം വരുന്നവർക്ക് വിശാഖപട്ടണം സിറ്റി സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ RTC കോംപ്ലക്സ് എന്നാണ് പറയുന്നത്, RTC കോംപ്ലക്സിൽ നിന്ന് ഇവിടേക്ക് വരുന്നതിന് 29 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുമാത്രമല്ല, ഈ ബീച്ചിനെയും വിശാഖപട്ടണത്തെയും കണക്ട് ചെയ്തുകൊണ്ട് ഭീമിനി പട്ടണത്തെയും വിശാഖപട്ടണത്തെയും കണക്ട് ചെയ്തുകൊണ്ട് ബീച്ച് വഴി ഒരു റോഡ് പോകുന്നുണ്ട്. ഭീമിനി പട്ടണം വിശാഖപട്ടണം ബീച്ച് റോഡ് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ആ ബീച്ച് റോഡിലൂടെ കാണുവാൻ കഴിയുന്നത്. അടുത്ത ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഈ ബീച്ച് റോഡിനെ മാത്രം ഒരു യാത്ര ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബീച്ച് റോഡിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞങ്ങളത് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിശാഖപട്ടണത്തിനുള്ള പങ്കിനെക്കുറിച്ചാണ് ഈ ശില്പങ്ങൾ നമ്മളോട് പറയുന്നത്. അല്ലൂരി സീതാരാമരാജു എന്നറിയപ്പെടുന്ന വ്യക്തി ബ്രിട്ടീഷുകാർക്കെതിരെ ഏതു വിധത്തിൽ പോരാടി എന്നുള്ളതിനെക്കുറിച്ച് ഈ ശില്പം വിലയിരുത്തുന്നു. ഒരു ഗൊറില്ല പോരാളിയായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടിയ വിശാഖപട്ടണത്തിൻ്റെ പുത്രനാണ് അല്ലൂരി സീതാരാമരാജു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ശില്പങ്ങൾ. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.